യേ ബോയ്, ഇത് കണ്ട ഇത് കണ്ട ഇത് കണ്ട നിങ്ങൾക്കത് കാണാവോ? ഹലോ ഗായ്സ്, വെൽക്കം 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 ടു മിസ്റ്റർ വടക്കൻ ഗെയിമിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. കണ്ടോ, പുറകെ നമ്മുടെ ഡ്രാഗൺ കുഞ്ഞിനെ കാണാം. ഏ, നമുക്ക് അന്ന് ആ ഒരു മാൻഷനിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡ്രാഗൺ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, ഡിസ്കോർഡിൻ്റെ ലിങ്ക് ഉണ്ട്. അതും എല്ലാവരും കയറി മാക്സിമം ചെക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കണ്ട, ഈ ഒരു ഡ്രാഗൺ കുഞ്ഞിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, നമ്മൾ അന്നൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണ്, ഈ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയോ ഓർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ ഇഷ്ടത്തിന് കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നിപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ഡ്രാഗൺ കുഞ്ഞ് മുഖ്യം. ഞാൻ അന്ന് ഇതിനെ കൊണ്ട് തീ ഉദിപ്പിക്കാൻ നോക്കി, നടന്നില്ല. പക്ഷേ പിന്നീട് നടന്നു, കാരണം ഇത് തീ ഇത് പിന്നാണ് ഇത് തീ ഊതാൻ പഠിച്ചത്. കാരണം ഞാൻ ഇതിനെ ഇവിടെ ഈ ചങ്ങലയൊക്കെ വെച്ച് കെട്ടിയിട്ടേക്കുവാണ്, ഇല്ലേല് പറന്നു പോകും. പറന്നു പോയി കഴിഞ്ഞാൽ കുറച്ച് സീനാണ്, കാര്യം എങ്ങോട്ട് പോകുമെന്നൊരു പിടുത്തമില്ല. നമ്മൾ ഡ്രാഗൻ്റെ മണ്ടയ്ക്ക് കയറി, ഞാൻ മണ്ടയ്ക്ക് കയറി. ഇപ്പം ഡ്രാഗൻ നട താഴെ ഇറങ്ങി, കൊള്ളാടാ വേണ്ട, ഡ്രാഗനെ കൊണ്ട് ഞാൻ തീ ഉദിക്കാൻ പോവാ. വേണ്ട വേണ്ട, ഏ ബോയ്, ഇത് കണ്ട ഇത് കണ്ട ഇത് കണ്ട ഈ ഏരിയൊക്കെ അങ്ങ് തീ പിടിക്കുക. ഈ തീയിലോട്ട് വേണമല്ലോ ഞാൻ താഴ്ചാടി ഇറങ്ങാം. ഓ, തീ വീഴല്ലേ എന്നെ. സ്വന്തം ഡ്രാഗൻ കുഞ്ഞാണെന്ന് പറഞ്ഞാലേ അതിൻ്റെ തീ വീണാൽ ഞാൻ ചത്തു. പക്ഷെ അതിന് ഡ്രാഗൻ ഒന്നും പറ്റത്തില്ല. വേണ്ട വേണ്ട, ഒന്ന് മാറിക്കടാ ചങ്ങായി. വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട, ഏ ബോയ്. അപ്പോൾ എന്താണ്, നമ്മൾ നമ്മുടെ ആ ഒരു മാൻഷനിലോട്ട് ഒന്ന് തിരിച്ചു പോകണം. നമ്മളന്ന് ആ മാൻഷൻ ചെക്കൗട്ടിങ് കയറിയാണ്, അന്നേരമാണ് നമുക്ക് ഈ ഡ്രാഗൻ കുഞ്ഞിൻ്റെ ഒരു മുട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. എന്തുകൊണ്ട് നമ്മുടെ മാൻഷൻ തോന്നുന്നു നമുക്ക് അവിടെ ദൂരെ കാണാം. ഇപ്പം നമ്മുടെ ഡ്രാഗൻ കുഞ്ഞിനെ നമ്മളവിടെ കെട്ടിയിട്ടേക്കാണ്, സേഫ് ആണ്. ഇത് കഴിഞ്ഞ ദിവസം ഡ്രാഗൻ കുഞ്ഞ് തീയിട്ട് നശിപ്പിച്ച ഒരു മരമായിരുന്നു, ഇതൊരു മരമായിരുന്നു കേട്ടോ. ഇതെന്താ സംഭവം എന്ന് കണ്ടോ, ആഷ് വെറും ചാരമാക്കി കളഞ്ഞു, ഒരു മരം കത്തിച്ചേ വെറും ചാരമാക്കി കളഞ്ഞു. എന്തുകൊണ്ട് നമുക്കിനി അത്രയും ദൂരം പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം സെറ്റാണ്. ഇവിടെ നിന്ന് എന്തായാലും നമുക്ക് അത്രയും ദൂരം അവിടെ ചെല്ലാനുണ്ട്. അന്നേരം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളന്നേരം വേണ്ട നമ്മുടെ മാൻഷൻ്റെ അടുത്ത് ഇങ്ങനെ എത്താറായി. ഇതാണ്ട വേണ്ട, നമ്മുടെ മാൻഷൻ കാണാം. ഏ ബോയ്, നമ്മുടെ മാൻഷൻ. ഓ, ഇത് മാൻഷൻ്റെ സൈഡാണല്ലേ. മാൻഷൻ്റെ ഫ്രണ്ടിലേക്ക് ഇത് പിടി എങ്ങാണ്ടാണ് പോകേണ്ടതെന്ന് തോന്നുന്നു. ഏ ബോയ്, ഇതെന്താ, ഇതുണ്ടോ, ഏ സ്മോൾ ഗിഫ്റ്റ്. ഏ, നമുക്ക് ആരും ഗിഫ്റ്റൊക്കെ വെച്ചേക്കുന്നു. മിക്കവാറും നമ്മുടെ മൈൻക്രാഫ്റ്റ് മുതലാളി കാണാൻ സാധ്യതല്ല. ഇതെന്താ സാധനം, അന്നത്തെ പോലെ ഒരു ബുക്കുണ്ട്. ബുക്ക് എന്താണെന്ന് അത് നമുക്ക് വായിച്ചു നോക്കാം. ദിസ് ഈസ് മൈ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു, യു ക്യാൻ സീ ആൻ ഐസ് ഡ്രാഗൻ. ഐസ് ഡ്രാഗൻ എൻ്റെ ഗൈസ്, ഗൈസ് കണ്ടാ, ഐസ് ഡ്രാഗൻ്റെ മുട്ടയാണ് ഈ പ്രാവശ്യം നമുക്ക്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഫയർ ഡ്രാഗൻ്റെ മുട്ടയായിരുന്നു കിട്ടിയിരുന്നത്. യു ക്യാൻ ഹാച്ച് ഇറ്റ് ബൈ ലെറ്റിംഗ് ഇറ്റ് സിറ്റ് ഓൺ എ സിറ്റ് ഇൻ എ വാട്ടർ പൂൾ ഫോർ 3 days. ആ ശരി, എന്നാൽ 3 ദിവസം വെള്ളത്തിനകത്തിട്ട് വയ്ക്കണമെന്ന് മുട്ട വിരിയാനേ. ഇതൊക്കെ ആചാരങ്ങളാണ്. അപ്പം നമുക്കിവിടെ വെച്ചേക്കുന്നത് വെച്ചാൽ ഡ്രാഗൻ്റെ എഗ്ഗുണ്ട്. ഇത് കണ്ടോ, നമുക്ക് എലൈട്രയും വെച്ചിട്ടുണ്ട്. എന്താണ്, മെൻഡിങ്ങും അൺബ്രേക്കിംഗ് 3 ചേർത്തിട്ടുള്ള എലൈട്രയാണ്. മോനെ, പെവർ 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 ഇഷ്ടമുണ്ടേ. നമുക്ക് ഒരു അച്ചീവ്മെൻ്റ് അൺലോക്ക് ആയിരിക്കുകയാണ് സ്കൈസ് ദ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മളിനി ഇവിടെ നിന്ന് അത്രയും ദൂരം നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് ഓടി വന്നു. അപ്പം നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല, നമുക്കിനി പറന്ന് പോകുന്നു. ഞൊടി ഇഴയ്ക്കുള്ളിൽ നമ്മളവിടെ പറന്നെത്തിയിരിക്കും ഗൈസ്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വേണ്ട ഇതും വെച്ചിട്ടുണ്ട്, ഫയർ റോക്കറ്റും വെച്ചിട്ടുണ്ട്. ഇല്ലാണ്ട് എലക്ട്രൺ മാത്രം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ ഈ ഡ്രാഗൻ ഡെഗ് എടുക്കാൻ പോവാണ്. അതാണ്ടെ വാട്ടർ ബക്കറ്റ്, ഏ ബോയ്, വാട്ടർ ബക്കറ്റ്. അതാണ്ടെ പിന്നെയും പുള്ളി താണ്ടെ, നമുക്ക് ഓൾറെഡി കിട്ടിയ ഡ്രാഗൻ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഡ്രാഗൻ്റെ മീലൊക്കെ ഇവിടെ ഇഷ്ടത്തിന് ബാക്കിയിരിപ്പുണ്ട്. അതിന് ഇതും കൂടെ എടുത്തേക്കാം. അപ്പം നമുക്ക് രണ്ട് ഡ്രാഗൻ, എൻ്റെ മോനെ, രണ്ടും രണ്ട് രണ്ട് ടൈപ്പ് ഡ്രാഗൻ ആണെന്നുള്ളതാണ് വേറൊരു കാര്യം. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കിട്ടിയത് ഫയർ ഡ്രാഗൻ, ഇപ്പം കിട്ടാൻ പോകുന്നത് ഐസ് ഡ്രാഗൻ. അന്നേരം നമുക്ക് നേരെ എവിടെ പോകണം, നമുക്കിപ്പം നമ്മുടെ ഡ്രാഗൻ നമ്മളിപ്പോൾ അവിടെ കെട്ടിയിട്ടേക്കുവാണ്, അന്നേരം നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ഇപ്പം ഇപ്പം ഇതിൻ്റെ ഇവിടുന്ന് പറന്ന് തുടങ്ങിയാലേ നമ്മൾ ആ മരത്തെ പേടിച്ച് ചാവും. അല്ലെങ്കിൽ ഈ മോനെ എലൈട്രാക്കി ഇട്ട് നമ്മുടെ നമ്മൾ പെവർ പെവർ കണ്ട അടേ എലൈട്രാക്കി ഇട്ട് കണ്ട കണ്ടാ കണ്ട 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 പെവർ പെവറേ ഷൈറ്റും പെവറേ ഷൈറ്റും എലൈട്രാക്കി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അതിൻ്റെ അടുത്തേക്ക് പറന്ന് പോകാം. നമ്മൾ നാണ്ട എലൈട്രാക്കെ കൊണ്ട് നാണ്ട നമ്മൾ പ്രാവശ്യം പറന്നാണ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത്രയും ദൂരം ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് കയറി വരുമായിരുന്നു. അവിടെ പുള്ളി അവിടെ നിന്ന് ചിറകൊക്കെ അടിക്കുന്നുണ്ട്, അതുകൊണ്ട് എങ്ങനെയും ഒന്ന് പറക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ കെട്ടിയിട്ടേക്ക് വേറെ ഒന്നും കണ്ടാൽ ഗൈസ്, അത് കെട്ടിയിട്ടില്ലെങ്കിൽ ഇതാണ് ഈ ഏരിയ മൊത്തം തീയിട്ട് നശിപ്പിക്കും. അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പറന്ന് വന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്നതാണ്ട് ഈ ഒരു ഐസ് ഡ്രാഗൻ്റെ മുട്ടയില്ലേ, അതും നമുക്കൊന്ന് ഹാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്താം. എന്താ പ്രശ്നം, പറന്നാണ് പോകുന്നത്, കണ്ട പെവറേഷ് ആക്കാം. എൻ്റെ മോനെ, പെവർ പെവർ സാധനം, ഏ ബോയ്. അപ്പം നമ്മൾ നാടെ
നമ്മുടെ ഡ്രൈവിംഗ് വേരിക്ക് ഇതാരെ ഈ പറന്നു വരുന്നതെന്നൊക്കെ. അപ്പം നമ്മളന്നേരം വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് എലേറ്റർ അത് ഊരി താഴെ വയ്ക്കാം. എൻ്റെ മോനെ ഈ കുട്ടാ, നിനക്കൊരു കൂട്ട് വരാൻ പോവാം കേട്ടോ, ഐസ് ഡ്രാഗൻ. എന്നാലും മുട്ട വിരിയാൻ ഏകദേശം 3 ദിവസം എടുക്കുമെന്നാണ് നമ്മൾ ആ ബുക്കിൽ കണ്ടത് കേട്ടോ. വേണ്ട, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, ആ ലെറ്റിംഗ് ഇറ്റ് സിറ്റ് ഇൻ എ വാട്ടർ പൂൾ ഫോർ 3 ഡേയ്സ്. 3 ദിവസം ഈ മുട്ട വെള്ളത്തിൽ വെച്ചാൽ നമുക്ക് അതിനെ ഹാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നമുക്കതാണ് ഇവിടെ ഒരു കുളം ഉണ്ടാക്കാം. നമുക്കിപ്പം തൽക്കാലം കോബിൾ സ്റ്റോൺ വെച്ചിട്ടേ ആദ്യം മുട്ട എടുത്തിട്ട് താഴെ വയ്ക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഈ നമ്മുടെ സോഡ് അങ്ങോട്ട് മാറ്റി വെക്കട്ടെ. മുട്ട ഇപ്പം വെച്ചു, ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്കിവിടെ ചുറ്റും ഒരു ചെറിയൊരു പൂൾ ഉണ്ടാക്കാം. അതാണ് കുറച്ച് അത്യാവശ്യം നല്ലൊരു മാർഗം എന്ന് തോന്നുന്നു. ഇവിടെ 1, 2, 3 ഓക്കെ, ഇവിടെ ഏകദേശം സെൻറ്ററിൽ വേണം. ഓക്കെ ആയില്ലേ, 1, 2, 3 ഓക്കെ ഗൈസ്, നമ്മളൊരു ചെറിയൊരു പൂളിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം കയറാൻ വേണ്ടിയിട്ട് ഓക്കെ, നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൂള് മൊത്തത്തിൽ 1, 2, 3, 4 ഇവിടെ മൊത്തം നമുക്കങ്ങ് ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മളിനി ഫില്ല് ചെയ്ത് ഇനി നമ്മൾ ബക്കറ്റ് എടുത്തിട്ട് ഇവിടെ മൊത്തം വെള്ളം നിറയ്ക്കണം. വെള്ളം നിറച്ച് കഴിയുമ്പോൾ മുട്ട വിരിയുമോ എന്തോ ആണ് പറഞ്ഞേക്കുന്നത്. ഒരു ഒരു ഒരിതിട്ടിട്ടുണ്ട്, ഒരു ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 4 സൈഡിൽ നിന്ന് അങ്ങ് നിറയ്ക്കാം. അന്നേരം കറക്റ്റ് സെൻറ്ററിൽ കിടക്കുമല്ലോ. എന്തുകൊണ്ട് ഇത് ഇത് ആ വെള്ളം കണ്ടോ, നിങ്ങൾ ഐസായിട്ട് മാറി. ഇത് കണ്ട അന്നേരം ഇതുകൂടെ അങ്ങ് ഒഴിക്കാം. ഈ ഒരു 4-ാമത്തെ ബക്കറ്റ് വെള്ളം കൂടെ ഒഴിച്ച് മൊത്തത്തിൽ അങ്ങ് നിറയട്ടെ. 4 ഇതുകൊണ്ടേ നിങ്ങൾക്കത് കാണാമോ. എൻ്റെ മോനെ, കഴിഞ്ഞ പ്രാവശ്യമേ നമ്മൾ ഈ നമ്മുടെ ഈ ഫയർ ഡ്രാഗൻ്റെ മുട്ട നമ്മൾ തീയിട്ടല്ലായിരുന്നു. അന്നേരം തീയിട്ടപ്പം എന്താ നിങ്ങൾ കണ്ടായിരുന്നു, ആ മുട്ട ആ തീക്കാത്ത കിടന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നാണ്ട് നമ്മുടെ ഐസ് ഡ്രാഗൻ്റെ മുട്ടയും ഇതിനകത്ത് കിടന്നിട്ട് നാണ്ട് ഇവിടെ ഇവിടെ ഉണ്ട്. കണ്ട കണ്ട വട്ടം കറങ്ങുന്നുണ്ട. അതായത് ഇപ്പം ഹാച്ച് ചെയ്യാൻ നല്ല രീതിയിൽ സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. അന്ന് ഈ ഐസ് ഈ നമ്മുടെ ഈ ഫയർ ഡ്രാഗൻ്റെ മുട്ട തന്നെ ഹാച്ച് ചെയ്യാൻ നല്ല രീതിയിൽ സമയം എടുത്തു. ഇതിപ്പോൾ ഏകദേശം നമ്മളോട് പറഞ്ഞേക്കുന്നത്, ആ ഒരു ബുക്കിനകത്ത് പറഞ്ഞേക്കുന്നത് 3 ദിവസം എടുക്കുമെന്നാണ്. അത് നമുക്ക് അറിയില്ല, കണ്ട് നോക്കി കണ്ടറിയണം. ഇതിപ്പോൾ എത്ര നേരം എടുക്കും എന്താവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മുടെ കയ്യിൽ നമ്മളിപ്പം ഈ ഡ്രാഗൻ ഹാച്ച് ആയി കഴിഞ്ഞാൽ അതിനെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഫുഡും കാര്യങ്ങളും ഉണ്ട്. ആവശ്യത്തിന് ഫുഡ്, ഇത്രയും ഫുഡ് ഇരിപ്പുണ്ട്. നമ്മൾ ആ പെട്ടിയിൽ നിന്നും ഫുഡ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അതും കൂടാതെ നമ്മൾ ആ പെട്ടിയിൽ നിന്നും കൂടെ ഫുഡ് എടുത്തു. അപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫുഡുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം, കുറച്ച് നേരമല്ല 3 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി 3 ദിവസം ഈ ഒരു മുട്ട വിരിയാറാകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. ഗൈസ് ഗൈസ് ഇതാണ്ടാണ്ടാണ് നമ്മുടെ നമ്മുടെ ഡ്രാഗൻ്റെ മുട്ട വിരിഞ്ഞിരിക്കുന്നു. ഇതിന് ഇതിന് ഇതിനകത്ത് നിന്ന് വെളിയിറങ്ങണമല്ലോ. നമ്മളത് പൊട്ടിക്കട്ടെ, നമ്മളാണ്ട് ഇത് പൊട്ടിച്ച് ഇതിനെ വെളിയിറക്കണം. ഇത് ഇത് കണ്ട ഇത് കണ്ട ഇത് കണ്ട നമ്മുടെ ഡ്രാഗൻ, മറ്റേ നമ്മുടെ ഐസ് ഡ്രാഗൻ്റെ, ഛേ ഐസ് ഡ്രാഗൻ അല്ലല്ലോ, നമ്മുടെ ഫയർ ഡ്രാഗൻ്റെ വലിയ നമ്മുടെ തോളത്തിരിക്കുമോ. ആ ഉണ്ടാണ്ടാണ്ടാണ്ടാണ്ടാണ്ടാണ്ടാണ്ട മോനെ, ജേ ബോയ്, നമ്മുടെ നമ്മുടെ പുതിയ ഡ്രാഗൻ കുഞ്ഞിനെ കണ്ടോ. ഏ ബോയ്, പൊള്ളി 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 പൊള്ളി, ദിസ് ഈസ് അവർ ന്യൂ ഫയർ ഡ്രാഗൻ ഗൈസ്. അപ്പൊ ഗൈസ് താണ്ടേ നമ്മുടെ ഐസ് ഡ്രാഗൻ താണ്ടേ നമ്മുടെ തോളത്തുണ്ട്. കണ്ട കൊച്ചു കുട്ടി, നല്ല രസമല്ലേ കാണാൻ, എന്നാ പൊളിയാണല്ലേ കാണാൻ. കാരണം നമ്മുടെ പുറകിൽ നമ്മുടെ വലിയ ഡ്രാഗനെ കാണാൻ, നമ്മുടെ ഫയർ ഡ്രാഗൻ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ. അപ്പം നമ്മുടെ ഇനി ഒരു നെക്സ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐസ് ഡ്രാഗനെ ഫുഡ് കൊടുത്ത് വലുതാക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ട എങ്ങോട്ട് പോയെന്ന് ഫുഡ് കൊടുക്കും. ഇപ്പോൾ നമുക്ക് വേണ്ട നമ്മുടെ തോളത്തിരിക്കുന്ന വേണ്ട, നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് പോവാം. ഈ ഈ ഒരു ഇത്രയും ഒരു ഓപ്പൺ ഏരിയ അല്ലേ, കാരണം ഇവിടെ നിർത്തി നമുക്ക് ഫുഡ് കൊടുത്ത് ഒന്ന് ആളെ വലുതാക്കി നോക്കാം. പുള്ളി ആ പുള്ളിക്കാരൻ വേണ്ട, ആ നിൽക്കുന്ന ആ ഒരു പുള്ളിക്കാരനല്ലേ, പുള്ളിക്കാരൻ വേണ്ട തീയൊക്കെയാണ് തുപ്പുന്നത്. എന്നാൽ ഇവൻ എന്ത് തുപ്പും, ഐസാണോ തുപ്പുന്നത് എന്നും നമുക്കറിയില്ല. നമുക്ക് ആളെ ഇവിടെ നിർത്തി ഒന്ന് ഫുഡ് കൊടുക്കാം. വേണ്ട ഫുഡ് നമ്മൾ കയ്യിലെടുത്തു, തിന്ന് 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 തിന്ന്, വേണ്ട വേണ്ട, ഓരോ സെക്കൻഡിൽ ഫുഡ് തിന്നുംതോറും ആൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട 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 ആളിപ്പം കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. അമ്മേ എന്താ ഫുഡ് കഴിക്കടാ, ഫുഡ് കഴിക്കും, ഫുഡ് കഴിക്കും, ഫുഡ് ഫസ്റ്റ് ആദ്യം ഫുഡ് കഴിക്കാം. ഇതുണ്ട് ഇതുണ്ടാ ഓരോ, നമ്മൾ മുമ്പ് ഫുഡ് കൊടുത്തപ്പോഴേ
ഒരു ആ ഒരു കളർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ വന്നേക്കുന്നത് കണ്ട ആൾ കുറച്ചുകൂടെ വലുതായിട്ടുമുണ്ട്. അപ്പം കണ്ട ആൾ കണ്ടാടാ പിന്നെ പിന്നെ സൈസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും ഫുഡ് കഴിക്കുന്ന ഓരോ സെക്കൻഡിലും ആൾ സൈസ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാടാ പോളി 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 കഴിക്കേ 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 വലുതാവും വലുതാവും. നമുക്ക് മറ്റേ ഡ്രാഗൻ്റെ ആ ഒരു സൈസ് എത്തണം അല്ലേ? അതല്ലേ അതല്ലേ അതിലെ ഹീറോയിസം. അല്ല വലുതാവും 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 വലുതാവും. എടാ ഒരത്ത് നിൽക്കേ, ഒരത്ത് നിന്ന് ഫുഡ് കഴിക്കേ, പുറത്ത് നിന്ന് ഫുഡ് കഴിക്കാൻ അറിയത്തില്ല. ആ അതാണ്ടാണ്ടാണ്ട നമുക്കിപ്പോൾ അതിൻ്റെ പുറത്ത് കയറാവുന്ന ആ ഒരു ലെവലിലേക്ക് എത്തി. ഇതുണ്ട് ഇതുണ്ട് ഇതുണ്ട്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഫുഡ് കൊടുക്കാൻ പറ്റുമോ? എന്താടാ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ ആർമറൊന്നുമില്ല കേട്ടോ. മറ്റേന്ന് നമ്മൾ ആർമറൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഇതിനിപ്പോൾ ഇട്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ആർമറും കാര്യമൊന്നും പുള്ളി തന്നിട്ടില്ല. നമ്മുടെ മൈൻക്രാഫ്റ്റ് മുതലാളി തന്നിട്ടില്ല. ഓ എടാ ഇടയിടെ ഫുഡ് കഴിക്കടാ, ഫുഡ് കഴിച്ചിട്ട് എന്നെ തോളത്ത് കയറ്റ്. എവിടെ 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 എന്നാ ഫുഡ് കഴിക്കുക. ഇപ്പം നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ ആർമറും കാര്യമൊന്നും ഇടാൻ. അപ്പം ഫുഡ് ഏകദേശം തീരാറായി. ആ ഇനിയും ഇരിപ്പുണ്ട് സ്റ്റാക്ക്, ഇനി സ്റ്റാക്ക് ഇരിപ്പുണ്ട്. ഇതിപ്പോൾ തീതുപ്പോ എൻ്റെ മോനെ താണ്ട, ഇത് ഐസ് തുപ്പും. അവിടെ ഒരു പന്നിക്കുട്ടി നിന്ന് ചത്തുപോയി കണ്ട. ആ ഒരു ഐസിനകത്ത് പെട്ടിട്ടാണ് കോഴി, രണ്ട് കോഴി കാലി. പവർ പെവർ പെവറേഷ് ആയിട്ട്. ഈ ഒരു പന്നിക്കുട്ടി നമുക്കൊന്ന് നോക്കാം. ഈ ഒരു പന്നിക്കുട്ടി എൻ്റെ മോനെ പെവർ പെവർ. ആ പന്നിക്കുട്ടിയൊക്കെ തീർന്നു. ഈ വെള്ളത്തിനകത്തോട്ട് ഇപ്പം തുപ്പിയാൽ എങ്ങനെ ഇരിക്കും? ഓക്കെ വെള്ളം 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 വെള്ളത്തിനകത്താണ്. ഇവിടെ വെള്ളം മൊത്തം ഐസായിട്ട് മാറുകയാണ്. ആ സെക്കൻഡിൽ ഇവൻ ഈ തുപ്പിയിട്ട് ആ ഒരു സെക്കൻഡിൽ തന്നെ ആണ്ട് ഐസായിട്ട് ഇങ്ങനെ മാറുകയാണ്. എൻ്റെ മോനെ പെവർ പെവർ, ദിസ് ഈസ് പെവർ ഗൈസ്. മറ്റേ എനിക്ക് തോന്നുന്നു എനിക്ക് എനിക്ക് നമ്മുടെ ഫയർ ഡ്രാഗനല്ലേ, ഫയർ ഡ്രാഗനെക്കാട്ടിലും ആ ഒരു അവൻ തീ തുപ്പുന്നതിനെക്കാട്ടിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഈ ഇവൻ താണ്ട തീ ഇവൻ ഈ ഒരു ഐസ് ഇവിടുന്ന് ഏരിയ മൊത്തം ഐസിലോ ഐസായിട്ട് മാറും. ഇപ്പം കല്ലാണെ പോലും താണ്ട ഐസായിട്ട് അത് ട്രാൻസ്ഫോം ചെയ്യുക. കണ്ട 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 ആ മാത്രമല്ല അവിടെ കണ്ട ഒരുമാതിരി സ്പൈക്സ് പോലെ ഐസിൻ്റെ സ്പൈക്സേ. അങ്ങനെ ഈ ഒരു വെള്ളത്തിലോട്ട് ഇത് ഐസ് ഊതിയെന്നാണ്ട് ആ ഒരു വെള്ളം അടക്കുന്നുണ്ട്. എല്ലാം ഐസായിട്ട് ആ ഒരു സെക്കൻഡ് ആ ഒരു സ്പോട്ടിൽ തന്നെ അത് ഐസായിട്ട് അങ്ങ് മാറിയിരിക്കുക. കണ്ട 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 ആ ഒരു ഇവൻ ജനിച്ച് വൈദ്യപേ ഇവൻ ജനിച്ച് വീണ ആ ഒരു പൂളാണത്. അത് മൊത്തം ഇപ്പോൾ ഐസായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. ഇവൻ തീതുപ്പിട്ടെ. പക്ഷേ ഇവൻ പറക്കുന്നില്ല. എന്താ പറക്കാത്തതെന്ന് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇവൻ ആർമറൊക്കെ ഇട്ടാലേ പറക്കുള്ളൂ എന്നാണോ? അത്രയ്ക്ക് അഹങ്കാരമാണ്. പക്ഷേ ഇപ്പം ആർമറിന് ഇവിടെ പോകാനാ? പുള്ളിക്കാരനാണ് നമുക്ക് ആർമറും തന്നിട്ടില്ല. പക്ഷേ ആർമർ ഇല്ലാതെ പറക്കേണ്ടതല്ലേ? ആ അതാണ്ടാണ്ടാണ്ട പറന്ന് 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 പൊങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ 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 ഐസ് ഡ്രാഗൻ അല്ലേ ഇവൻ പറന്ന് പൊങ്ങിയിരിക്കുകയാണ്. അതല്ലേ എൻ്റെ മാൻഷൻ. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തരെയും കൊണ്ട് ആ മാൻഷനിൽ പോയിട്ട് മാൻഷൻ ഇടിച്ചു പൊളിച്ച് ആ ഒരു മേളത്തെ ആ ഒരു റൂമിലെ ആ ഒരു റൂമിലെ ഞാൻ നമ്മളിപ്പം ആ ചാടി വന്ന റൂമില്ലേ ആ റൂമിൻ്റെ ആ ഒരു വോൾസ് പൊളിയാൻ കാരണം കൊണ്ട് ആ താഴെ നിൽക്കുന്ന ആ ഒരു അവൻ പോയി ഇടിച്ചിട്ട് അത് മൊത്തം പൊളിഞ്ഞു. ഇനി ഇവൻ കൂടെ ഇടിച്ചിട്ട് ബാക്കിയും കൂടെ പൊളിക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ ഇവന്മാരെ രണ്ടിനെ തമ്മിലടിപ്പിക്കാൻ അങ്ങനെ ഇരിക്കുന്നു. ആര് ജയിക്കും? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐസ് ഡ്രാഗൻ ജയിക്കുമോ ഫയർ ഡ്രാഗൻ ജയിക്കുക? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തേക്കുക. എന്നാലും പെവർ അല്ലേ, ഇവനും കൂടെ ഒരു ആർമർ സാധനം ആർമർ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. ഇല്ലാണ്ട് രണ്ടിനും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കണ്ട അവനാണ് അഡ്വാൻറ്റേജ്. കാരണം അവൻ ഇവനെക്കാട്ടി കുറച്ചുകൂടെ വലുതാണ്. ഇവൻ്റെ എത്ര അയ്യോ അയ്യോ ഞാൻ തഴപ്പി ഞാൻ തഴപ്പി. ഓ ചത്തില്ല ഭാഗ്യത്തിന്. ഇവൻ്റെ ഇവൻ്റെ ലെവൽ എത്രയാണ്? ഇവൻ്റെ ലെവൽ എത്രയാണെന്ന് നോക്കാം. ഇവൻ്റെ ലെവൽ എന്താ വെച്ചാൽ നമ്മൾ മറ്റേ ഡ്രാഗൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു. പിന്നെ സ്റ്റേജ് എന്ന് പറയും അന്നേരം ഇവൻ ഇപ്പം ഏത് സ്റ്റേജിലാണ്? 1 2 3 അങ്ങനെ കുറേ സ്റ്റേജുകളുണ്ട്. ഇവൻ എന്താണ് ഇപ്പം 3rd സ്റ്റേജിലാണ്. 60 ദിവസം 60 ദിവസത്തിൻ്റെ വളർച്ചയാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. അമ്മേ അമ്മേ ഇവൻ ഇവൻ തീ തുപ്പിയ ഇവൻ ഐസ് തുപ്പിയ സ്ഥലത്തെ ആ ഒരു ഇത് സ്പൈക്സ് ഉണ്ടോ അതിൽ കയറി നിന്നാൽ നമ്മുടെ ഡാമേജ് കിട്ടും. അവനിപ്പോൾ നടന്ന് മൊത്തം പൊളിക്കട്ടെ, അതാണ് നമുക്ക് കുറച്ച് നല്ലത്. എടാ ഫുഡ് കഴിക്കും. ആ ഓക്കെ ഓക്കെ പറക്ക 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 പറക്ക. പക്ഷേ ഇവൻ ഇവൻ മറ്റവനെ പോലെ എന്താ ഒരു അനുസരണ ഇല്ല. ആ മറ്റവനാണെങ്കിൽ പറക്കാൻ പറഞ്ഞാൽ ഉടനെ പറക്കുമായിരുന്നു. ഇവൻ പറഞ്ഞ പറക്കൊന്നുമില്ല. അതാണ്ട് ഇങ്ങനെ ആ ഓക്കെ പറന്ന് പറഞ്ഞ് നല്ല രസമല്ലേ കാണാൻ. എന്നിട്ട് ആ ഒരു ദേഹത്തെ ആ ഒരു ടെക്സ്ചറും പാറ്റേണും ഒക്കെ നല്ല രസമല്ലേ. നമ്മുടെ ഐസ് ഡ്രാഗൻ ഉണ്ട്, കൂടെ നമ്മുടെ താഴെ ഫയർ ഡ്രാഗൻ ഉണ്ട്. അപ്പോൾ ഐസ് ഡ്രാഗൻ്റെയും ഫയർ ഡ്രാഗൻ്റെയും കൂടെ ഒരു ഫൈറ്റ്. അതെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കും, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ രണ്ടും പെവറേഷ് ഐറ്റങ്ങൾ, അത് രണ്ടും നമ്മുടെ സ്വന്തമാണ്. ഏ നമ്മൾ ഈ വരുന്നാണ്ടെ നമ്മളിതിനെ ഒന്ന് താഴോട്ടിറക്കട്ടെ. താഴോട്ടിറങ്ങിയിട്ട് എന്നെ ആ മുള്ളിനകത്ത് കൊണ്ട് ഇറക്കല്ലേ. അതാണ് നമ്മുടെ ഇവനെ ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക
കെട്ടിയിടാം, അതാ നല്ലത്. ഇവനെ അല്ലേ പറന്ന് പോയിട്ട് വിഷയം ഉണ്ടാക്കി. അപ്പോൾ എവിടോട്ട്, നമ്മുടെ കയ്യിൽ അതിനോട് സാധനം ഉണ്ടാ, ഒരു സ്റ്റോ ഒരു വാളുണ്ട്, ഡ്രാഗൺ ബോൺ വാൾ, ഡ്രാഗണിൻ്റെ ബോൺ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വാളാണ്. അപ്പോൾ അത് നമുക്ക് ഇന്നപോലെ നമ്മുടെ മെങ്കരാഷ്ട്ര മുതലാളി തന്നാണ്, അല്ലാണ്ട് നമുക്ക് ഇതൊക്കെ ഇവിടുന്ന് കിട്ടാനല്ലേ. പിന്നെ അതാണ്ട് ഇതിനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ചങ്ങലയാണ്, ചെയിൻ ലൈൻ എന്നാണ് പേര്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. ഇവനെന്താണ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിടണം. അതിനുമ്പോൾ അതാണ് ഈ ഒരു സ്റ്റോണ്, ഈ ഒരു വോള് നമ്മൾ അവിടെ ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. നമ്മളെ തോളത്ത് നീ സാധനം എടുത്ത് മാറ്റട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റൂല. ഓടിച്ചാടിയൊക്കെ നമുക്ക് നടക്കണ്ടേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ചങ്ങലിട്ടു 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 ആശാനെന്നാണ് ഇവരോട്ട് കൊണ്ട് പിടിച്ച് കെട്ടണം. ഓക്കെ ബോയ്, എന്താ പറയുക, ഇവനെ നമ്മളിവിടെ പിടിച്ച് കെട്ടിയിരിക്കുകയാണ്. നമ്മളിനി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടുന്നെങ്കിലും ഒരു അതുപോലെ കുറച്ച് ഫുൾ ഇവനുള്ള ആർമറും കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കണം. ആർമറും കാര്യമൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം രണ്ടുപേരെ തമ്മിലൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം, ആര് ജയിക്കും ആര് തോക്കും. ഒരു പക്ക ഒരു എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ട ഒരു മാച്ച് തന്നെയാണ്. കാരണം രണ്ടും രണ്ട് പവറാണ്, ഒന്ന് ഒരാൾക്ക് ഫയറിൻ്റെ പവറും ഒരാൾക്ക് ഐസിൻ്റെ പവർ. ഒരു ഐസ് ജയിക്കുമോ ഫയർ ജയിക്കുമോ അത് നമുക്ക് ഒരു പിടുത്തമില്ല. ഐസ് വേഴ്സസ് ഫയർ, അതെ, ഐസും ഫയറും തമ്മിലുള്ള ഒരു മാച്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഡിസ്കോർഡിൻ്റെയും ലിങ്ക് ഉണ്ട്, അതും എല്ലാവരും കയറി ചെക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും ബൈ ബൈ.